നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരളം കാത്തിരുന്ന ആ വിധി വന്നിരിക്കുകയാണ്. താൽക്കാലികമെങ്കിലും ആ വിധിയിൽ ആശ്വാസമുണ്ടെന്ന് കുടുംബം പ്രതികരിക്കുമ്പോൾ സത്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്കും ആശ്വാസമുണ്ട്. പോലീസിനേക്കാൾ അപ്പുറം നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ സർക്കാരിനെയോ മറ്റ് രാഷ്ട്രീയ നേതാക്കളെയോ പോലീസിനെയും ഒന്നുമല്ല, അതിനു മുന്നിൽ നീതിപീഠമുണ്ട് എന്നുള്ള ആശ്വാസത തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നീതി ദേവത വീണ്ടും സത്യമാണ്, അല്ലെങ്കിൽ നീതി ദേവതയാണ് ഏറ്റവും വലിയ സത്യമെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷെ അപ്പോഴും ജാമ്യ അപേക്ഷ തള്ളുമ്പോൾ, അല്ലെങ്കിൽ ദിവ്യയ്ക്ക് ജാമ്യമില്ല എന്ന് പറയുമ്പോൾ, ഇനിയെങ്കിലും കൈവിലങ്ങ് വെക്കാൻ പോലീസിന് സാധിക്കുമോ എന്ന ചോദ്യം കൂടി ഉയരുകയാണ് ദിവ്യക്കെതിരെ. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും ദിവ്യയുടെ കാര്യമായതിൽ തന്നെ എങ്ങനെയായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടുക എന്നതിൽ അറിയില്ല. പക്ഷെ അപ്പോഴും ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യ കേസായി തന്നെയാണ് കോടതി ഈ വിധിയെ പരിഗണിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു കേസിനെ പരിഗണിച്ചത് ആദ്യ കേസായി തന്നെയാണ്. ജഡ്ജി അദ്ദേഹം ചേംബറിൽ എത്തിയപ്പോൾ തന്നെ ഒറ്റ വരിയിൽ കാര്യം നിർത്തുകയായിരുന്നു. ഒന്നര മിനിറ്റ് കൊണ്ട് കാര്യം അവസാനിപ്പിക്കുകയായിരുന്നു. പി പി ദിവ്യയ്ക്ക് ജാമ്യമില്ല എന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നു കോടതി. അതിൽ കൂടുതൽ വാദങ്ങളില്ല, വിശദീകരണങ്ങളില്ല, ഒന്നുമില്ല. പി പി ദിവ്യയ്ക്ക് ജാമ്യമില്ല. അതോടുകൂടി കേസ് ഡിസ്മിസ് ചെയ്തിരിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ഇനിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ്. ഇനി പോലീസ് നടപടികൾ സ്വീകരിക്കും. 10 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷ ലഭിക്കാനുള്ള ശിക്ഷയാണ് ഇപ്പോൾ പി പി ദിവ്യ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഒന്നാം പ്രതിയായ പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ ഇനിയെങ്കിലും മടിക്കാതെ കോടതിയിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഉത്തരവിന്റെ പിന്നാലെയെങ്കിലും പോകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. എന്തായാലും പി പി ദിവ്യ ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന് മനസ്സിലാവുകയാണ്. എന്തായാലും മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ് കോടതി. ഇതോടെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം പോലീസിന് ഉണ്ടാവുകയാണ്. അപ്പീൽ നൽകുന്നതിന് മുൻപ് ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് നിർണായകമാകുന്നത്. ഇനി അപ്പീൽ നൽകാനുള്ള നീക്കത്തിന് മുന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി തള്ളിയത്. വളരെ ആഗ്രഹിച്ച വിധി എന്നാണ്, വളരെ ആശ്വാസം എന്നുമാണ് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു ഇപ്പോൾ സംസാരിക്കുന്നത്. ജാമ്യം നിഷേധിച്ചതോടുകൂടി ദിവ്യയ്ക്ക് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകാം. വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന അപേക്ഷയും നൽകാം. സെക്ഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടുകൂടി ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കോടതി നിർദ്ദേശപ്രകാരം ജയിലിലേക്ക് അയക്കും. എന്നാൽ അറസ്റ്റിന് മുൻപ് ദിവ്യയ്ക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാനും കഴിയും. എന്നാൽ ഇക്കാര്യത്തിൽ സി പി എം എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഇപ്പോഴും സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് ദിവ്യ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സന്തോഷിച്ച വിധി, ആഗ്രഹിച്ച വിധി എന്ന് കുടുംബം പറയുമ്പോൾ അതെ, അതങ്ങനെ തന്നെയെന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോടതി 1.5 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായും തള്ളുകയായിരുന്നു. വാദപ്രതിവാദങ്ങളൊന്നും തന്നെയില്ല. ആഗ്രഹിച്ച വിധി, സന്തോഷമുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഒരു ലൂപ്പ് അവിടെ കിടപ്പുണ്ട്. ഈ ഒരു വിധി നേരത്തെ തന്നെ ദിവ്യ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ദിവ്യ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് തനിക്ക് കിട്ടില്ല എന്ന ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇനി വാട്സ് നെക്സ്റ്റ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയാണ് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഹൈക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിൽ നിന്നും പോലീസിനെ വിട്ടു നിൽക്കേണ്ടി വരും. എന്തായിരിക്കും പോലീസ് ബുദ്ധിയിൽ ഉദിക്കുക എന്ന് കണ്ടറിയാം.